ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ഇൻഫർമേറ്റീവ് ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ പരിചയപ്പെട്ടായിരുന്നു. അതായത് കർവ്സ്, ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ലെവൽസ്, ഇങ്ങനെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അതിന് ബാക്കിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഇന്ന് നോക്കുന്നത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ, അതുപോലെ തന്നെ കളർ ബാലൻസിങ് അങ്ങനെയുള്ള കുറേ അഡ്ജസ്റ്റബിൾ ലെയറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലത്തുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ലെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം ഇന്ന് നമ്മൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് വരും. ആ പ്രോപ്പർട്ടീസിൽ നമുക്ക് അവിടെ ഒരു ബോക്സ് വരാം, പ്രീസെറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇഷ്ടം പോലെ പ്രീസെറ്റ്സ് ഉണ്ട്. നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ എഡിറ്റിങ്ങിനനുസരിച്ചുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡിഫോൾട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് മാസ്റ്റർന്ന് അങ്ങനെ മാസ്റ്റർ, റെഡ്, യെല്ലോ, അങ്ങനെ കുറേ ബോക്സ് കാണാം. ബോക്സിനകത്ത് കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ മാസ്റ്റർ സെലക്ട് ചെയ്തിട്ട് മാസ്റ്റർ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഫുൾ ഇമേജിലുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുക, അത് കൂടുതൽ അതിൻ്റെ വാല്യൂ അത് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ അറിയാം. ആ ഒരു ഫുൾ ഇമേജിലാണ് അത് എഫക്റ്റ് ആകുന്നത്. അതായത് ഫുൾ ഇമേജിൻ്റെ ആ ഒരു കളറിനെ അത് ചേഞ്ച് ആകും, ഹ്യൂ മാറി പോകും. ആ ഫുൾ ഇമേജിൻ്റെ ഹ്യൂ മാറും. നമ്മളതിനകത്ത് നിന്ന് റെഡ് സെലക്ട് ചെയ്യുക. റെഡ് സെലക്ട് ചെയ്തിട്ട് ആ ഹ്യൂവിൻ്റെ വാല്യൂ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ നമ്മുടെ ഇമേജിലെ റെഡുള്ള ഭാഗത്തെ മാത്രം ഹ്യൂ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ റെഡ് കളർ മാത്രം മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഫ്ലവർ റെഡ് കളറുള്ള ഭാഗത്ത് നമ്മൾ യെല്ലോ കൊടുത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. യെല്ലോ ഉള്ള ഭാഗത്ത് മാത്രം കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹ്യൂ, നമ്മൾ ഹ്യൂ മാറ്റുമ്പോൾ കളറാണ് ചെയ്യുന്നത്, പല കളറിലോട്ടും ഹ്യൂ മാറുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി കാണാം, ഇവിടെയൊക്കെ റെഡ് യെല്ലോയിഷ് കളറുള്ള യെല്ലോ കളർ കൂടുതലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ആ ഹ്യൂ മാറ്റുമ്പോൾ ആ യെല്ലോ ഉള്ള ഭാഗത്തെ കളറാണ് മാറുന്നത്. അപ്പോൾ ഇതാണ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ കളറിനനുസരിച്ച് നമുക്ക് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അടുത്തായിട്ട് വരുന്നത് ഹ്യൂവിൻ്റെ താഴെയായിട്ട് സാച്ചുറേഷൻ എന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സാച്ചുറേഷൻ ഇൻക്രീസ് ആകുന്നതും ഡിക്രീസ് ആകുന്നതും കാണാൻ സാധിക്കും. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ കളറിൻ്റെ കോൺട്രാസ്റ്റ് കൂടുന്നതായിട്ടും കളറിൻ്റെ കോൺട്രാസ്റ്റ് കുറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ലൈറ്റ്നെസ്. ലൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൈറ്റ് എത്രത്തോളം വേണം എത്രത്തോളം കുറവ് വേണം എന്നുള്ളതാണ്. ഇത് ഡാർക്ക് ലൈറ്റ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഡാർക്ക് കൂടി, റൈറ്റിലോട്ട് പോകുമ്പോൾ അത് ലൈറ്റ് കൂടി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജിനനുസരിച്ച് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ലെയർ മാസ്ക് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ആ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് വരുന്നതെന്ന് പറയുന്നത് കളർ ബാലൻസ് ആണ്. അപ്പോൾ അതിനായി നമ്മൾ വേറൊരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ എങ്ങനെ കളർ ബാലൻസ് എഫക്റ്റ് ആണെന്ന് നോക്കാം. നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടോൺ കാണാം, അതായത് ഷാഡോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റെഡിലോട്ട് കൂടുതൽ കാണാൻ സാധിക്കും. ഷാഡോ ഉള്ള ഭാഗത്ത് മാത്രം കളർ നമുക്ക് മാറുന്നിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ മിഡ് ടോൺ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുക. റെഡ് ചെയ്യാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാം മിഡ് ടോൺ ഉള്ള ഭാഗത്ത് കളർ മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മൾ റെഡിലോട്ട് പോകാൻ ഇംഗ്ലീഷ് കളറാണ് മിഡ് ടോൺ പാർട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. യെല്ലോ ആണെങ്കിൽ യെല്ലോ കൂടി ഇച്ചിരി കൂടി ആളാകും. ഇപ്പോൾ റെഡും എല്ലാം മിക്സ്ഡ് ആക്കുകയാണെങ്കിൽ ആ റെഡും എല്ലാം മിക്സ് ആയിട്ടുള്ള കളർ ആ റെഡ് നമ്മുടെ മിഡ് ടോണിൻ്റെ അവിടെ വരും. ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രം ആ ഒരു കളർ ചേഞ്ച് എഫക്റ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ഭാഗമാണ് വേണ്ട ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇപ്പം ഷാഡോ ആണെങ്കിൽ ഷാഡോ, ഹൈലൈറ്റ്. അടുത്തായിട്ട് വരുന്നതെന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് പ്രീസെറ്റ്സ് കാണാം. ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ പ്രീസെറ്റ്സും കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അല്ല, നമുക്കത് കസ്റ്റമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ താഴെ അതിൻ്റെ വാല്യൂസൊക്കെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാം. അല്ല, അഥവാ ഫോട്ടോഷോപ്പിൽ നിന്നാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. അത് ഓട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്രത്തോളം വേണമെന്നൊക്കെ ഉള്ളത്.
ഇനി നമുക്കത് കസ്റ്റം ആയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ അത് എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ റെഡ് എന്ന ഭാഗത്ത് നമ്മൾ റെഡിൻ്റെ ആ ഒരു ബാർ മുമ്പ് എട്ടും പുറകോട്ട് നീക്കുകയാണെങ്കിൽ അഥവാ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും റെഡിഷ് ഭാഗം. ഇപ്പോൾ നമ്മൾ ഇമേജ് കാണാൻ റെഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ റെഡ് കളറുള്ള ഭാഗത്തെ ഇത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ബ്ലാക്ക് നമ്മൾ സൈഡിലോട്ട് നീക്കുകയാണെങ്കിൽ അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് നീക്കുകയാണെങ്കിൽ ബ്ലാക്ക് കൂടും, വൈറ്റ് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ വൈറ്റ് ഇൻക്രീസ് ആകുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഏത് കളർ ചെയ്യാം, ഇപ്പോൾ യെല്ലോ ആണ് ചെയ്യുന്നതെങ്കിൽ യെല്ലോ ഉള്ള ഭാഗത്തെ കളർ ബ്ലാക്കിലോട്ട് മാറുകയും വൈറ്റിലോട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് മാറ്റം പറ്റുന്നത്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ സൈഡ് നമുക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്യാനും വൈറ്റ് കളർ ആഡ് ചെയ്യാനും സാധിക്കും നമ്മൾ ഓരോ കളറിനനുസരിച്ച്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഫോട്ടോ ഫിൽറ്ററാണ് വരുന്നത്. ഫോട്ടോ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇമേജിനെ ഫിൽറ്റർ ചെയ്യുന്നത്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ അതിന് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും, കുറേ കളറിൻ്റെ റെഡ് ഓറഞ്ച് അങ്ങനെ കുറേ കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കളർ അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഏത് കളറാണ് വേണ്ട ആ കളറിനനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ഡെൻസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും താഴെയായിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങൾ പിങ്ക് സെലക്ട് ചെയ്ത് ഡെൻസിറ്റി കൂട്ടുമ്പോൾ ആ പിങ്ക് കളർ ആ ഒരു ഫോട്ടോയിൽ ആടാകുന്ന കാണാൻ സാധിക്കും. ബ്ലൂ കളറാണെങ്കിൽ ബ്ലൂ കളർ ആടാം, അതായത് നിങ്ങൾക്ക് അതൊന്നും വേണ്ട ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കളർ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നമുക്ക് അതിനൊരു കളർ ഫോട്ടോ ഫിൽറ്ററും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് അടുത്തതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. അടുത്ത് വരുന്നത് ചാനൽ, ഇതാണ് വരുന്നത് ചാനൽ മിക്സർ. ഇപ്പോൾ ചാനൽ മിക്സറിൽ നമുക്ക് പ്രീസെറ്റ്സ് അതുപോലെ തന്നെ ഇൻബിൽഡായിട്ടുള്ള പ്രീസെറ്റ്സ് കുറച്ച് വരുന്നുണ്ട്. ശേഷം നമുക്ക് ചാനൽ മിക്സർ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ റെഡ് ഔട്ട്പുട്ട് ചാനൽ ഏതാണോ കൊടുക്കുന്നത്, അപ്പോൾ റെഡാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ റെഡിൻ്റെ വാല്യൂ 100% ഇൻക്രീസ് ആയിട്ട്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിൻ്റെ 100% ഇൻക്രീസ് ആയിട്ട് ബാക്കി എല്ലാം 0 ആകുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൻ്റെത് 100% ഇൻക്രീസ് ആകുന്നത് ബാക്കിയെല്ലാം 0 ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലായിരിക്കും അവിടെ വർക്ക് ആകുന്നത്. ഇപ്പോൾ നമ്മൾ റെഡാണെങ്കിൽ റെഡ് കൂടുതൽ ആ റെഡിൻ്റെ എത്രത്തോളം ഗ്രീൻ വേണം ബ്ലൂ വേണം എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ചാനൽ ഇത് നോക്കിയാൽ കാണാൻ സാധിക്കും എത്രത്തോളം ഇൻക്രീസ് ആകുന്നുണ്ട് ഇതൊക്കെ. ഏത് ചാനലാണോ നമ്മൾ ഇപ്പോൾ റെഡാണെങ്കിൽ റെഡ് ഇൻക്രീസ് ആകും, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഇൻക്രീസ് ആകുന്ന കാണാൻ സാധിക്കും, ആ ഒരു കളറിൻ്റെ ആഡ് ആകുന്ന കാണാൻ സാധിക്കും. അടുത്തത് വരുന്നതാണ് കളർ ലുക്കപ്പ് ആണ് വരുന്നത്. അതിൽ നമുക്ക് ഇഷ്ടം പോലെ കുറേ കളർ കാണാൻ സാധിക്കും. നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കി കാണാൻ സാധിക്കും ആ ഒരു ഇമേജിന് വരുന്ന മാറ്റം കാണാൻ സാധിക്കും. നമ്മുടെ ഇമേജിനനുസരിച്ച് നമുക്ക് എത്ര ഏത് കളറിലുള്ള ഒരു ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടോ അതനുസരിച്ച് നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലേഴ്സിനെ കുറിച്ച് നമ്മൾ പാർട്ട് 3 ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.